ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹಣ ಪರ್ಗ ദേവകൾ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാതെ പല പല ആയുധങ്ങളുമായി എന്നോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഞാനും അവരെ എതിർത്ത് യുദ്ധം ചെയ്യാൻ തയ്യാറായി. വന്നത് ആരാണെന്നറിയാമോ? സൂര്യൻ. എന്താണിത്? അദ്ദേഹത്തിന് വേണ്ടിയല്ലേ അങ്ങ് സൂര്യനായി മാറി ഈ ലോകത്തിന് പ്രകാശം നൽകിയത്? ആ കടപ്പാട് അദ്ദേഹം കാണിച്ചില്ലേ? അല്ല അല്ല, ഏതോ ഒരു അസുരൻ വീരഭദ്രനെ പോലെ വേഷമിട്ട് അവിടെ വന്നിരിക്കുകയാണെന്ന് കരുതിയല്ലേ എന്നോട് യുദ്ധത്തിനൊരുങ്ങിയത്? വിശപ്പ് തട്ടിയാൽ ഈ അമ്മയുടെ അടുത്ത് അവൻ തനിയെ തിരഞ്ഞു വന്നോളും. എന്തെല്ലാം കാര്യങ്ങളാണ് അവൻ ചെയ്തു കൂട്ടിയത്? ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ഇതുവരെ അലഞ്ഞു തിരിഞ്ഞത്? വിശപ്പ് വരാതിരിക്കില്ലല്ലോ. വന്നോളും. എന്റെ മകൻ മുരുകന് പാൽപ്പായസം എന്ന് വെച്ചാൽ ജീവനാണ്. അവന്റെ ജ്യേഷ്ഠൻ ഗണപതിയെ പോലെ അവനും വളരെ ഇഷ്ടത്തോടെ കഴിക്കും. അത് തയ്യാറാക്കുമ്പോൾ വരുന്ന മണം അവന്റെ കാലുകളെ അവൻ അറിയാതെ ഇവിടെ ഞാനുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് എത്തിക്കും. അത് തന്നെയാണ് വേണ്ടത്. അതിനുശേഷം അവിടെ ഇരുന്ന് കഥകൾ വിസ്തരിക്കില്ലല്ലോ. പായസം കഴിക്കാനുള്ള ആഗ്രഹത്തിൽ അവൻ എല്ലാം മറന്ന് ഇവിടെ ഓടിയെത്തില്ലേ? സൂര്യദേവന്റെ ചക്രം നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹവും നിലം പതിച്ചു. അത് കണ്ടപ്പോൾ ശനീശ്വരന് ദേഷ്യമുണ്ടായി. പെട്ടെന്ന് കളത്തിൽ പ്രത്യക്ഷപ്പെട്ട് എന്റെ മുന്നിൽ വന്ന് നിന്നു. അദ്ദേഹത്തിന്റെ ദൃഷ്ടി പതിച്ചാൽ തന്നെ ആപത്തെന്നാണ് പറയുക. ആരുടെ ദൃഷ്ടിക്കും നമ്മുടെ മുരുകഭഗവാനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങ് പറഞ്ഞോളൂ. സ്വാമി, ദേവി പാർവതിയുടെ മാതൃത്വ മഹത്വം അങ്ങ് കാണുന്നില്ലേ? ആദ്യം ദേവി മുരുകനോട് പരിഭവിച്ച് അകത്തേക്ക് കയറിപ്പോയി. അവൻ ദേവിയെ പിന്തുടർന്നു വരുമെന്നാണ് ആദ്യം കരുതിയത്. മുരുകനാണോ അതിനെല്ലാം വഴങ്ങിക്കൊടുക്കുന്നവൻ? അവൻ ആരാണ്? പാർവതിയുടെ പുത്രനല്ലേ? അമ്മയ്ക്കുള്ള പിടിവാശി മകനുണ്ടാകാതിരിക്കില്ലല്ലോ. സത്യമാണ് അങ്ങ് പറഞ്ഞത്. വേറെ മാർഗമില്ലാതെ മുരുകൻ തനിയെ വരണമെന്ന് പദ്ധതിയിട്ടാണ് അവനു വേണ്ടി പാൽപ്പായസം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പാല് മതിയാകില്ലെന്നാണ് തോന്നുന്നത്. എന്റെ മോൻ ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നതും ശരിയാണ് നന്ദി. ക്ഷേത്രത്തിൽ തൊഴുത് വണങ്ങുമ്പോഴും ഗുരുവിനെ നേരെ നിന്ന് തൊഴണമെന്നും ശനിയെ ചരിഞ്ഞു നിന്ന് തൊഴണമെന്നും പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ദൃഷ്ടി പതിയാൻ പാടില്ല എന്ന് കരുതിയാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ശനിയും അതിനെ കുറിച്ച് അഭിമാനത്തോടെ പറഞ്ഞ് അവിടെ വന്ന് നിൽക്കുകയും ചെയ്തു. എന്നെ നേർക്കുനേർ കണ്ടപ്പോൾ അദ്ദേഹം അമ്പരപ്പോടെ ആയുധങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. ഞാൻ അദ്ദേഹത്തെ മേരുപർവ്വത താഴ്വാരത്തിൽ തന്നെ വീഴ്ത്തുകയും ചെയ്തു. ഈ പായസത്തിന്റെ മണം പുറത്തിരിക്കുന്ന മുരുകന്റെ മൂക്കിൽ എത്തിയാലുടൻ അവൻ സ്വയം മറന്നെഴുന്നേറ്റ് ഓടി ഇവിടെ എത്തുന്നതാണ്, തന്റെ ജ്യേഷ്ഠനെ പോലെ. പഞ്ചേന്ദ്രിയ വിഷയങ്ങളിൽ അകപ്പെട്ടവനാണോ മുരുകൻ? ആറുപേരായിരുന്നപ്പോൾ തന്നെ ഓരോ ഇന്ദ്രിയങ്ങളിലും ഓരോരുത്തരും ശ്രേഷ്ഠരാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇന്നെല്ലാം ഐക്യമായി
ഏകരൂപമായതിനാൽ ഇതെല്ലാം അവൻ ശ്രദ്ധിക്കുക തന്നെയില്ല. അങ്ങ് പറയുന്നത് സംഭവ്യമാണോ? ക്ഷമയോടെ കാത്തിരിക്കൂ, സ്വയം മനസ്സിലാകും. അതിനുശേഷം അഗ്നി, വായു, യമൻ, വിശ്വകർമാവ് തുടങ്ങിയവരെല്ലാം വരികയുണ്ടായി. അങ്ങയുടെ മുന്നിൽ നിൽക്കാൻ കഴിയാതെ വീണുപോയിട്ടുണ്ടാകും, ശരിയല്ലേ? അത് കഴിഞ്ഞ് ഇന്ദ്രൻ വജ്രായുധവുമായി വന്നു. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നിന്റെ യഥാർത്ഥ രൂപം കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ വിശ്വരൂപം എടുത്തു നിന്നത്. അതുവരെ എനിക്ക് പോലും അറിയില്ലായിരുന്നു അങ്ങനെ ഒരു വിരാട രൂപം എനിക്ക് എടുക്കാൻ കഴിയുമെന്ന്. ആ രൂപം നന്ദിയും നേരിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ. അതെ അതെ, അത്ഭുത ദർശനമായിരുന്നു. ഒരു തവണ കണ്ടാൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അതിശയ ദർശനം. വിശ്വരൂപ ദർശനം എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. എന്നാൽ അത് കണ്ട ഓരോ ദേവകളും ഓരോ ഭാഗങ്ങളായി തരംതിരിച്ച് അതേക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു. ഏഴ് പാതാള ലോകങ്ങൾ എൻ്റെ പാദങ്ങളിലും, ഏഴ് സാഗരങ്ങൾ എൻ്റെ വസ്ത്രങ്ങളിലും, ദിക്കുകൾ എൻ്റെ തോളിലും, ആകാശം എൻ്റെ ഉദരത്തിലും, സൂര്യചന്ദ്രാഗ്നി എൻ്റെ മൂന്ന് കണ്ണുകളിലും, ശിവപരമ്പൊരുൾ എൻ്റെ ആത്മാവിലും കാണുന്നതായി പറഞ്ഞു അവർ. സന്ധ്യാകാറായി, മുരുകൻ ഇതുവരെ എത്തിയില്ലല്ലോ. പാൽപായസത്തിന്റെ മണം കിട്ടിയിട്ടും അത് ശ്രദ്ധിക്കാതെ ഇരിക്കുകയാണ്. ഒരു ദിവസം മുഴുവനും ഇങ്ങനെ കഥ പറഞ്ഞിരിക്കാൻ കഴിയുമോ? വായ വേദനിക്കില്ലേ? തൊണ്ട ഇടറില്ലേ? എന്തിനാണ് അവൻ ഇങ്ങനെ ചെയ്യുന്നത്? ഒരു പക്ഷേ കളിക്കാൻ പോയിട്ടുണ്ടാകുമോ? അതായിരിക്കും ചിലപ്പോൾ. വിനോദത്തിൽ ഏർപ്പെട്ടാൽ ഭക്ഷണത്തെ കുറിച്ച് മറന്നുപോകും അവൻ. ഞാൻ തന്നെ ഈ പാൽപായസം എടുത്തുകൊണ്ട് പോയി അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടു വരാം. മൂർഖനായി പെരുമാറുന്നത്! നമ്മുടെ ഗുരുനാഥനോട് ഇവൻ മോശമായി പെരുമാറിയാൽ അതെല്ലാവർക്കും ദോഷമായി തീരില്ലേ? ഇതിനെന്താണ് ഒരു പോംവഴി? ഈ പായസം കൊടുക്കും ഞാൻ, പക്ഷേ അവനോട് സംസാരിക്കാൻ നിൽക്കില്ല. എന്തു തന്നെ പറഞ്ഞാലും ഞാൻ വശംവതയാകില്ല. എന്റെ കൈകൊണ്ട് തന്നെ പായസം എടുത്തു തരാൻ പറയുമല്ലോ. അപ്പോഴും കേട്ട ഭാവം നടിക്കില്ല. അവൻ എന്റെ മുന്നിൽ നിന്ന്, അമ്മേ, ഇനി അവിടുത്തെ ആജ്ഞ അനുസരിച്ച് നടന്നോളാം, അവിടുത്തെ അനുവാദമില്ലാതെ ഞാൻ എവിടേക്കും പോകില്ല എന്ന് എന്നോട് വന്ന് പറയുന്നത് വരെ കോപത്തോടെ ഞാൻ ഇരിക്കും. ശിവഗണങ്ങളെ, ദേവകൾ എനിക്ക് ദേവസേനാധിപതി എന്ന വലിയ ഉത്തരവാദിത്വമാണ് നൽകിയിരിക്കുന്നത്. അതിനർഹതപ്പെട്ടവനാകാൻ തക്ക ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടിയാണ് ഈ ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അസുരരുമായി യുദ്ധം ചെയ്യാനുള്ള സമയം അടുത്തു കഴിഞ്ഞിരിക്കുന്നു.
എന്നെ വിടൂ, ഞാൻ പോയി ഉണർത്തിയാലേ അദ്ദേഹം എഴുന്നേൽക്കുകയുള്ളൂ എന്നാണ് തോന്നുന്നത്. എന്റെ മകൻ മുരുകൻ ഞാൻ അവനുമായി പിണക്കത്തിലാണെന്ന കാര്യം അറിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത്. അതവൻ നിസ്സാരമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ദേവകൾ ഇവനോട് പറഞ്ഞ കാര്യങ്ങളും ദേവസേനാധിപതിയായി സ്ഥാനമേറ്റതും മാത്രമാണ് ഇപ്പോൾ ഇവന്റെ മനസ്സിൽ. ഉടനെ യുദ്ധത്തിന് പുറപ്പെടും വിധം ആയുധങ്ങൾ നിർമ്മിച്ച് അത് സ്വന്തം കൈകൾ കൊണ്ട് ശിവഗണങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ. ശിവഗണങ്ങളെ, ഇവിടെ നിന്നെഴുന്നേറ്റ് പോകൂ. വേഗം പോകൂ. നന്ദി, ദേവസേനാധിപതിയായ നിന്റെ കുമാരസ്വാമിക്ക് വിശപ്പ് എന്താണെന്ന് അറിയില്ലെന്നുണ്ടോ? ആഹാരത്തിന്റെ ആവശ്യമില്ലെന്നാണ് തോന്നുന്നത്. ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ടും അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടും ഇരുന്നാൽ മാത്രം മതിയോ? വയറ് നിറയുമോ ഇദ്ദേഹത്തിന്? മകൻ ഒന്നും കഴിക്കാതെ ഇങ്ങനെ നടക്കുകയാണല്ലോ. അവന് വേണ്ടി പാകം ചെയ്ത പാൽപായസം കൊടുക്കാതെ ഞാൻ തിരിച്ചു പോവുകയാണല്ലോ. എന്നാൽ മക്കൾ തെറ്റ് ചെയ്താൽ അത് തിരുത്താനുള്ള അവകാശം അമ്മമാർക്ക് തന്നെയാണ്. അത് അവളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യമാണെങ്കിലും ആവശ്യമാണെങ്കിൽ അങ്ങനെ ചെയ്തല്ലേ മതിയാകൂ. മാത്രമല്ല, ഞാനിത് ചെയ്യുന്നത് അവന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അമ്മേ. നന്ദി, എന്റെ അവസ്ഥ എന്റെ മകൻ മനസ്സിലാക്കിയോ ഇല്ലേ എന്ന് അറിയാൻ കഴിയുന്നില്ല. എങ്കിലും എനിക്ക് വേണ്ടി നീ തന്നെ അവനോട് പറഞ്ഞേക്ക് അമ്മയായ ഞാൻ അവനോട് പിണങ്ങിയിരിക്കുകയാണെന്ന്. അവന്റെ വിശപ്പകറ്റാൻ ഞാനൊന്നും തരികയില്ല, കണ്ണെടുത്ത് നോക്കില്ലെന്നും അവനോട് പോയി പറഞ്ഞേക്ക്. നിന്റെ മാതൃവാത്സല്യവും സ്നേഹവും മുരുകൻ മനസ്സിലാക്കുന്നില്ലെന്നും ദേവിയെ കാണാൻ അവൻ വരുന്നില്ല എന്നും കരുതി വിഷമിക്കുന്നതെന്തിനാണ്? കാരണം അവൻ അസുരരുടെ അന്ത്യം വരുത്തുവാനും അധർമ്മത്തെ ഉന്മൂലനം ചെയ്ത് ധർമ്മം നിലനിർത്തുവാനും ജന്മമെടുത്തവനാണ്. അതുകൊണ്ടവൻ ഇങ്ങനെയേ പെരുമാറുകയുള്ളൂ, അങ്ങനെയേ പെരുമാറാൻ പാടുള്ളൂ. നന്ദി, അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്? എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയോ? അങ്ങനെയൊന്നും ചെയ്തതായി ഞാൻ ഓർക്കുന്നില്ല. പിന്നെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നടക്കുന്നത്? എനിക്കും അത് മനസ്സിലാകുന്നില്ല മുരുക. അമ്മ പറഞ്ഞത് അങ്ങ് നേരിട്ട് കേട്ടതല്ലേ? ഞാൻ നേരിട്ട് കേട്ടതാണ്. അമ്മ എനിക്ക് ഭക്ഷണം തരാൻ തയ്യാറല്ലെങ്കിൽ ഞാനും ഒന്നും കഴിക്കാതിരിക്കാൻ തയ്യാർ തന്നെയാണ്. അത് നന്ദി ചെന്ന് അമ്മയോട് പറഞ്ഞേക്കൂ. ഈശ്വര, ഇവർ ഇരുവരുടെയും പിണക്കം വെറും പരിഭവം മാത്രമാണ്.
എങ്കിലും എന്റെ തലയല്ലേ ഉരുളുന്നത്. ഞാൻ എന്താണ് ചെയ്യുക? ആരുടെ ഭാഗത്താണ് നിൽക്കുക? അടുത്തിടെയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനർത്ഥങ്ങൾക്കെല്ലാം കാരണം ശിവാംശമായി ജന്മമെടുത്തിരിക്കുന്ന ആ മുരുകനാണ്. അഗ്നിയിൽ നിന്നും രൂപം കൊണ്ട സ്കന്ദൻ തന്നെയാണ്. നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? മുതിർന്നവർ ഞങ്ങൾ എല്ലാവരും ഇവിടെ ക്ഷമയോടെ നിൽക്കുമ്പോൾ നിനക്ക് മാത്രം എന്താണ് ഇത്ര തിടുക്കം? എന്തിനാണ് വില കൊടുത്ത് വിന വാങ്ങാൻ ശ്രമിക്കുന്നത്? അദ്ദേഹം ഞങ്ങൾക്ക് മാത്രമല്ല, നിനക്കും സമസ്ത അസുരകുലത്തിനും ഗുരുനാഥനാണ്. നിഷ്ഠയിലിരിക്കുന്ന ഗുരുനാഥനെ അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ അതിൽ നിന്നും ഉണർത്തുന്നത് ഉചിതമല്ലെന്ന് നിനക്കറിയില്ലേ? എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ അക്ഷമനാകുന്നത്? അവനു മാത്രമല്ല, അസുരകുലത്തിന് മുഴുവനും ക്ഷമാശീലം എന്നത് ഇല്ലാതായിരിക്കുന്നു. സുരസേ, മാപ്പ് നൽകണം ഗുരുദേവ. ചെറിയ പ്രായമല്ലേ, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ പെരുമാറിയത്. ഭാനുഗോപ, ഗുരുദേവനെ വണങ്ങി ആശീർവാദം വാങ്ങിക്കൂ. ഇതിലൊന്നും എനിക്ക് അത്ഭുതം തോന്നുന്നില്ല സുരസേ. കുറച്ചു കാലമായി ക്ഷമ, സാവകാശം, ആലോചിച്ച് പ്രവർത്തിക്കുന്ന ശീലം ഇതൊക്കെ നിന്റെ കുട്ടികളിൽ പോലും ഇല്ലാതായിരിക്കുകയല്ലേ? ആ സ്ഥിതിക്ക് നിന്റെ പൗത്രനിൽ നിന്നും അതെങ്ങനെയാണ് പ്രതീക്ഷിക്കാൻ കഴിയുക? അതുമാത്രമല്ല, ഭാനുഗോപൻ അഹങ്കാരത്തിന്റെ പ്രതിരൂപമാണ്. അവൻ എന്നെ അലക്ഷ്യപ്പെടുത്തിയതിൽ അതിശയിക്കാൻ എന്തിരിക്കുന്നു? അങ്ങ് പറയുന്നത് സത്യമാണെന്ന കാര്യം ഞാനും അംഗീകരിക്കുന്നു. പക്ഷേ അങ്ങും ഞങ്ങളെ ഇങ്ങനെ നടുക്കടലിൽ കൊണ്ടുവിട്ടിട്ട് എങ്ങനെയെങ്കിലും പോകട്ടെ എന്ന് കരുതി ഇവിടെ വന്ന് ധ്യാനത്തിൽ മുഴുകുമെന്ന് ഞാനും തീരെ പ്രതീക്ഷിച്ചില്ല. എന്താണ് ഉദ്ദേശിക്കുന്നത് സുരസേ? ഞാൻ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇത്രയും യുഗങ്ങളായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നീ മറന്നുപോകരുത്. അടുത്തിടെയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനർത്ഥങ്ങൾക്കെല്ലാം കാരണം ശിവാംശമായി ജന്മമെടുത്തിരിക്കുന്ന ആ മുരുകനാണ്. അഗ്നിയിൽ നിന്നും രൂപം കൊണ്ട സ്കന്ദൻ തന്നെയാണ്. അങ്ങ് പറയുന്നത് സത്യമാണ് ഗുരുദേവ. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് ഞങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകി നയിക്കുമായിരുന്നു അങ്ങ്. എന്നാൽ ആരെങ്കിലും ഇതുപോലെ ഞങ്ങളെ അലക്ഷ്യപ്പെടുത്തുമെന്നോ എതിർക്കാൻ വരുമെന്നോ ഉള്ളതിനെക്കുറിച്ച് അങ്ങൊന്നും സൂചിപ്പിച്ചതേയില്ല, താക്കീതും നൽകിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ക്ഷമ തീരെ ഇല്ലാതായത് ഗുരുദേവ. ഗുരുദേവ, അവൻ ആരാണെന്നറിയാതെ ഞങ്ങൾ എല്ലാവരും ആശങ്കയിലായിരിക്കുകയാണ്. ഓരോ രാത്രിയും ഉറക്കമില്ലാതെ വിഷമിക്കുകയാണ്. വാസ്തവം പറഞ്ഞാൽ
ആരോ എവിടെയോ ഇരുന്ന് അങ്ങയുടെ അസുര സാമ്രാജ്യം തച്ചുടയ്ക്കാൻ ശ്രമം നടത്തുകയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. ആ സ്ഥിതിക്ക് അങ്ങല്ലേ അവിടെ വന്ന് ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഉപദേശം തരേണ്ടിയിരുന്നത്. ഇന്നിത്രയും സംസാരിക്കുന്ന നീ, കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ നിന്റെ മൂത്ത പുത്രൻ അസുരകുല ചക്രവർത്തി ശൂരപത്മൻ എന്നെ അപമാനിച്ചപ്പോൾ ഒരു വാക്കെങ്കിലും ചോദിച്ചോ അവനോട്? നിങ്ങളുടെ അധിക്ഷേപങ്ങളെല്ലാം സഹിച്ച് ഞാൻ നിങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകണമെന്നാണോ? നീ നിന്റെ മക്കളെ ഇവിടെ കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അടുത്തിടെയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനർത്ഥങ്ങൾക്കെല്ലാം കാരണം ശിവാംശമായി ജന്മമെടുത്തിരിക്കുന്ന ആ മുരുകനാണ്. അഗ്നിയിൽ നിന്നും രൂപം കൊണ്ട സ്കന്ദൻ തന്നെയാണ്. എനിക്കിന്ന് എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഞാൻ തൊടുക്കുന്ന ശരങ്ങൾ ഉന്നം തെറ്റി പോകുന്നത്? ദേവകളെയെല്ലാം മേരുപർവ്വതത്തിൽ വച്ച് തോൽപ്പിച്ച എന്റെ ബാണങ്ങൾ ഈ പാറകളെ പോലും അനക്കാൻ കഴിയാതെ താഴേക്ക് വീഴുകയാണല്ലോ. ഇദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും ഇദ്ദേഹത്തിന് ആ മുരുകനുമായി എത്രത്തോളം ബന്ധമുണ്ടെന്നുള്ളത് അവിടത്തേക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? അവനുമായി ചേർന്ന് നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന ഇദ്ദേഹത്തിനോട് എന്തിനാണ് ഉപദേശം ചോദിക്കുന്നത്? വരൂ.